नमस्ते, गुड इवनिंग चिल्ड्रन, आर यू फाइन? ऐ हॉप सो एंड आर सेफ अट होम. എല്ലാവരും വീട്ടിലെന്ത് ചെയ്യുക? ആ സേഫായിട്ട് ഇരിക്കുക, പുറത്തൊന്നും ഇറങ്ങരുത് അല്ലേ? പുറത്തിറങ്ങാറായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ആ ഇത്രയും നാൾ കളിച്ചു അല്ലേ, ഇനി നമുക്ക് കളിയോടൊപ്പം എന്ത് ചെയ്യുകയും വേണം? പഠിക്കുകയും വേണം. വേണ്ടേ? നമ്മൾ കുറച്ചുകൂടി വലുതായിരിക്കുക. കഴിഞ്ഞ വർഷം എൽ കെ ജിയിലായിരുന്നു, ഇപ്പം എന്ത് ചെയ്തു നമ്മൾ എങ്ങോട്ട് മാറി? ആ യു കെ ജിയിലായി. അപ്പം നമ്മൾ ഇത്രയും ആ വലിയ ചേട്ടനും ചേച്ചിയൊക്കെ ആയി. എൽ കെ ജിയിലെ ആ കൂട്ടുകാരെന്ത് വിളിക്കും നിങ്ങളെ? ചേട്ടാന്നും ചേച്ചി എന്നൊക്കെ വിളിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് ആ നല്ല ചേട്ടന്മാരും ചേച്ചിമാരുമായിട്ട് അവരെ കാണിച്ചു കൊടുക്കണം അല്ലേ? പറഞ്ഞാലനുസരിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് അല്ലേ, അന്നുള്ള വർക്കുകള് ആ അന്നു ചെയ്ത് അമ്മയായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കാൻ എപ്പോഴും അമ്മ വാ മോനെ പഠിക്കാൻ വാ വാ എന്ന് വിളിപ്പിക്കുമോ ഇനി നിങ്ങള്? ആ അങ്ങനെ ചെയ്യരുത് അല്ലേ. അപ്പൊ നമുക്കറിയാം നമുക്ക് പഠിക്കണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ആ ഇന്ന് മുതൽ, ഇന്നലെ ചേച്ചി ഇംഗ്ലീഷ് പഠിപ്പിച്ചു അല്ലേ, ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഇന്ന് നമുക്ക് മാത്സ് പഠിച്ചു വിടാം. തുടങ്ങാം. റെഡി അല്ലേ എല്ലാവരും? ആർ യു റെഡി? കേട്ടില്ല, ഉറക്കെ പറ. ആ റെഡി. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ അറിയാമല്ലോ നമ്മള് എൽ കെ ജിയില് 1 to 50 വരെ എന്ത് ചെയ്തു? എല്ലാവരും എഴുതാൻ പഠിച്ചു അല്ലേ. നമ്മളെ വെക്കേഷൻ ക്ലാസ്സിൽ തന്നെ എല്ലാവരും ഒക്കെ എഴുതി കാണിച്ചു. 1 to 50 വരെയുള്ള നമ്പേഴ്സ് എല്ലാവർക്കും എഴുതാൻ അറിയാം. അപ്പൊ ചേച്ചി ഒന്ന് ബോർഡിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് തരാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക നോക്കി വായിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 40. 40 ആണോ? ആ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണല്ലേ. ചേച്ചി തിരുത്തരണ്ടേ? 29 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 30 ആണ് അല്ലേ. ആ നമുക്കറിയാം 30 ആണ്. അപ്പൊ 30 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് യു കെ ജിയിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ടേമിൽ, എൽ കെ ജിയെ പോലെ തന്നെ 3 ടേമായിട്ടാണ് ടെക്സ്റ്റ് ഉള്ളത്. അല്ല, ഫസ്റ്റ് ടേമിൽ പഠിക്കാനുള്ളത് നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ, എൽ കെ ജിയിൽ പഠിച്ച 1 to 50 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ എൽ കെ ജിയിൽ പഠിച്ചത്. ഇപ്പം യു കെ ജിയിൽ വരുമ്പോൾ ഫസ്റ്റ് ടൈമിൽ ഈ 50 വരെയുള്ള നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ. ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതണം അല്ലേ. ആ നമ്പർ എഴുതിയിട്ട് കൗണ്ട് ചെയ്ത് പിക്ചർ തന്നേക്കാം, കൗണ്ട് ചെയ്തിട്ട് എത്രയെന്ന് പറയണം. അങ്ങനെയൊക്കെയുള്ള മിസ്സിങ് നമ്പേഴ്സ് കാണും. അപ്പം അങ്ങനെയൊക്കെയുള്ള 1 to 50 വരെയുള്ള നമ്പേഴ്സുമായിട്ട് വരുന്ന വർക്കും കൂടെയാണ് നമുക്ക് ഫസ്റ്റ് ടൈമിൽ പഠിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്പേഴ്സ് 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ പഠിച്ചത്. അസെൻഡിങ് ഓർഡർ മീൻസ് സ്മാൾ ടു ബിഗ്. സ്മാളിൽ നിന്ന് ചെറിയ നമ്പറിൽ നിന്ന് ബിഗിലേക്കാണ് നമ്മൾ, അതായത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 1 അല്ലേ, 1. അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 3. അപ്പോൾ 50 വരെയുള്ള നമ്പേഴ്സ് ആകുമ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? 50 ആയിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ടത് എന്താണ്? ആ ഈ നമ്പേഴ്സ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പം നമ്മൾ ആദ്യം 50 തൊട്ടൊന്നും പോകണ്ട, ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? 10 മുതലുള്ള നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ആ റിവേഴ്സ് ഓർഡറിൽ, ഡിസെൻഡിങ് ഓർഡറിൽ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലേ, ബിഗ് ടു സ്മാൾ, അതാണ് ഏതെന്ന് പറയുന്നത്? റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. അപ്പൊ അതൊന്ന് നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്പർ ഏതാണ്? 1 to 10 വരെയുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 1 to 10 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ ഏത് വരും? ഏറ്റവും ഈ 10 വരെയുള്ള നമ്പേഴ്സിൽ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ആ 10 ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ട ഏതാണ്?
ടെന്നാണ്, 1 0 10. അത് കഴിഞ്ഞാൽ ഏതായിരിക്കും എഴുതുന്ന? 1 ആണോ എഴുതുന്ന? 1 ഏറ്റവും സ്മാളാണ്. അപ്പൊ 10 കഴിഞ്ഞിട്ട് അടുത്ത ചെറുത് ഏതെന്ന് നോക്കണം. ഏതായിരിക്കും? 10 തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയ ഏതാണ്? 9 അല്ലേ. അപ്പൊ അത് കഴിഞ്ഞാൽ ഏതായിരിക്കും? 9 മുമ്പ് എഴുതിയത് ഏതാണ്? 8. പിന്നെന്തായിരിക്കും? 7. പിന്നെ 6 അല്ലേ. അടുത്തത് 5. പിന്നെ ആണെങ്കിലോ 4. അതിന് മുമ്പ് എഴുതുന്നത് 3 അല്ലേ. പിന്നെ 2. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏതാണ്? ഏറ്റവും സ്മാൾ നമ്പറായ ഏതാണ്? 1 അല്ലേ. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ 1 2 3 4 5 6 അങ്ങനെ വായിക്കും. റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? 10 9 8 7 6 5 4 3 2 1. എളുപ്പമുണ്ടോ? മറ്റതുപോലെ എളുപ്പമില്ലല്ലേ. പക്ഷെ 2-3 പ്രാവശ്യം നമ്മൾ എഴുതി ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്തായി മാറും? അത് ഈസി ആയിട്ട് മാറും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 10 9 8 7 6 5 4 3 2 1. കണ്ടില്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യുക? 51 to 50 വരെ നമ്മൾ ഫസ്റ്റ് നോട്ട്ബുക്കിൽ ഫസ്റ്റ് പേജിൽ 1 to 50 വരെ എഴുതുക. നമ്മൾ പഠിച്ചൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി അല്ലേ. 1 to 50 വരെ നീറ്റ് ആയിട്ട് എഴുതുക. കഴിഞ്ഞ വർഷം എഴുതിയതുപോലെ തന്നെ അതിനേക്കാൾ നീറ്റ് ആവണം അല്ലേ. കുറച്ചുകൂടെ നമ്മൾ മുതിർന്നില്ലേ. അപ്പൊ കുറച്ചുകൂടെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ നീറ്റായി 50 വരെ 1 പേജിൽ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? ഈ റിവേഴ്സ് ഓർഡറിൽ 10 9 8 7 6 5 4 3 2 1 ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുക? എഴുതി അതും 1 പേജ് എഴുതി കാണിക്കണം ചേച്ചി. കാണിക്കുമല്ലോ. അപ്പൊ ഇനി നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ കുറെ കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? തിക് തിൻ പഠിച്ചിട്ടുണ്ട്, ടാൾ ലോങ് ഷോർട്ട് പഠിച്ചിട്ടുണ്ട്, ടാൾ ഷോർട്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ബിഗിൽ നിന്ന് സ്മോളിലേക്ക്, സ്മോളിൽ നിന്ന് ബിഗിലേക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു പുതിയ കൺസെപ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്നതന്നെ എന്താണ്? ബിഗ് ആൻഡ് സ്മോൾ. എന്താണ് ബിഗ് ആൻഡ് സ്മോൾ? ബിഗ്, ബിഗ് എന്ന് കേൾക്കുമ്പോഴേ അറിയല്ലേ ബിഗ്. അല്ല, എക്സാമ്പിൾ എന്ത് പറയാം ബിഗിന്? നമ്മൾ എക്സാമ്പിൾ ആകുമ്പോൾ ബോലിത് എന്ന് പറയുന്നതിന് ഏറ്റവും മുമ്പേ നമുക്ക് ഓർമ്മ വരുന്ന എന്തായിരിക്കും? ബിഗ്ഗസ്റ്റ് അനിമൽ അല്ലേ. ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദി ലാൻഡ്, ലാൻഡിലെ ബിഗ്ഗസ്റ്റ് അനിമൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ദാറ്റ്? ഏത് അനിമലാണ് ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ലാൻഡ്? എലഫന്റ്. എല്ലാവർക്കും അറിയാം അല്ലേ, ലാൻഡിലെ അനിമൽ ഏതാണ് ബിഗ്ഗസ്റ്റ് അനിമൽ എന്ന് പറയുന്നത്? എലഫന്റ് ആയിരിക്കും. ഒരു സ്മോൾ അനിമലിന്റെ പേര് പറഞ്ഞേ. എലഫന്റ് ബിഗ് ആകുമ്പോൾ ഒരു കുഞ്ഞനിമൽ നമുക്കറിയാലോ. പക്ഷെ കുഞ്ഞനിമലാണെങ്കിലും അത് ചിലപ്പോൾ നമ്മളെ കടിച്ചിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല വേദനയായിരിക്കും അല്ലേ. അത് ഏത് അനിമലാണ്? ആൻറ് അല്ലേ. ആൻറ് അല്ലേ, ഏൻറ്റ് ആൻറ് അല്ലേ. എലഫന്റ് ബിഗും ആൻറ് എന്തായിരിക്കും? സ്മോൾ അനിമലുമാണ് അല്ലേ. അതുപോലെ വേറെ എക്സാമ്പിൾ എന്ന് പറയാം. ഇപ്പം ഒരു ഫ്രൂട്ട് പറയാം. ഏറ്റവും നമ്മൾ കണ്ടിട്ടുള്ള ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് ഏതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അതിൽ ഇപ്പം എല്ലാ വീടുകളിലൊക്കെ കാണും. ഏതായിരിക്കും അത്? നമ്മളിപ്പോൾ പറയണ അമ്മ ഒരു ഇപ്പം നിങ്ങളോട് പറയണ ഒരു ആപ്പിളിങ് എടുത്തുകൊണ്ട് പോകാൻ മോനെ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് അമ്മ പോയി എന്തെങ്കിലും ടേബിളിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് വരും അല്ലേ. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് വരും. അല്ലെങ്കിൽ ഒരു ഓറഞ്ച് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ ഓറഞ്ച് എടുത്തുകൊണ്ട് വരും. അതൊക്കെ സ്മോൾ ഫ്രൂട്ട്സ് ആണല്ലേ. എന്നാലും നമ്മളോട് പറയണം, മോനെ ആ ജാക്ക് ഫ്രൂട്ടിങ് എടുത്തുകൊണ്ട് വാ എന്നമ്മ പറയുമോ നിങ്ങളോട്? പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് എടുക്കാൻ പറ്റത്തില്ലല്ലേ. കാരണം എന്താണ്? അത് ബിഗ്ഗസ്റ്റ് ഫ്രൂട്ടാണ്, വലിയ ഫ്രൂട്ടല്ലേ. വെയിറ്റ് ഉണ്ട്, വലുപ്പമുണ്ട്, നമ്മുടെ കയ്യിലൊന്നും എന്ത് ചെയ്യത്തില്ല, ആ ഫ്രൂട്ട് നിൽക്കത്തില്ല അല്ലേ. അപ്പം ജാക്ക് ഫ്രൂട്ട് എന്താണ്? ബിഗാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്പിളും എന്താണ് ഓറഞ്ച്, ഗ്രേപ്സ്, ബനാന ഇതൊക്കെ എന്താണ്? സ്മാൾ ഫ്രൂട്ട്സ് ആണ്. അപ്പം അത് മനസ്സിലായല്ലോ. ബിഗ്ഗസ്റ്റ് അനിമൽ, അപ്പം അത്രയും വലുപ്പം നോക്കണം. അത്രയും ബിഗാണായിരുന്നു പറയുന്ന ആന അല്ലേ. സ്മാൾ എന്ന് പറയുമ്പോൾ ഇത്രയുള്ള കുഞ്ഞ് ആരാണ്? ആൻറ് അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ഫ്രൂട്ട്. ഏതാണ്, ഏത് ഫ്രൂട്ടാണ്? ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ബിഗ് ഫ്രൂട്ടാണ്. ഓറഞ്ച്, ആപ്പിള് അതൊക്കെ എന്തായിരിക്കും? സ്മോൾ ഫ്രൂട്ടാണ്. അതുപോലെ എന്താണ്, ഇപ്പം നമ്മൾ ഈ എൻവയോൺമെൻറ്റ് ഡേക്ക് നമ്മൾ സാപ്ലിങ്സ് നട്ടില്ലേ. സാപ്ലിങ്സ് എന്ന് പറയുന്ന കുഞ്ഞ് ചെടിയാണല്ലോ, വൃക്ഷത്തിൻ്റെ, വലിയ വൃക്ഷത്തിൻ്റെ തൈയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന സാപ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളോട് നടാൻ പറഞ്ഞാൽ നമുക്ക് നടാൻ പറ്റും അല്ലേ.
ഒരു വലിയ വൃക്ഷം എടുത്ത് നടാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പം വൃക്ഷം ട്രീസ് എന്ന് പറയുന്നത് എന്താണ്? ബിഗാണ് അല്ലേ. ട്രീസ് എന്തായിരിക്കും? ബിഗായിരിക്കും. അതേസമയം സാപ്ലിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. അപ്പം ആ ബിഗും സ്മോളും ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പം അത് വെച്ചാണ് നമ്മൾ നമ്പേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നത്? ബിഗും സ്മാളും പഠിക്കുന്നത്. അപ്പം അത് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ടെക്സ്റ്റിൽ ഇതുപോലെ കൺസെപ്റ്റ്സ് എന്നും പറഞ്ഞ് ബിഗ് സ്മാൾ ടാൾ ഷോർട്ട് ഇങ്ങനെ കുറേയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടി പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് കയ്യിൽ കിട്ടി കാണത്തില്ല. അപ്പോൾ കിട്ടിയതിന് ശേഷം ചേച്ചി പറഞ്ഞ ബിഗും സ്മാളും ഒക്കെ ഉള്ള വർക്കുകൾ അതിലുണ്ട്, അത് ചെയ്യണം. കിട്ടിയതിന് ശേഷം ചേച്ചി അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇന്ന് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? കോളം ബുക്കിൽ നീറ്റായിട്ട് 1 to 50 വരെ എഴുതി, 1 പേജ് 1 to 50 വരെ എഴുതി കാണിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? നെക്സ്റ്റ് പേജിൽ ഏതാണ് റിവേഴ്സ് ഓർഡറിൽ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ബിഗ് ടു സ്മാൾ, ബിഗിൽ നിന്ന് സ്മാളിലേക്ക്, 10 to 1 വരെ. 1 to 10 വരെയുള്ള നമ്പേഴ്സില് ബിഗ് ഏതാണെന്ന് അറിയാലോ. അതിൽ തുടങ്ങി, 10 തുടങ്ങി ഏറ്റവും സ്മാളസ്റ്റ് നമ്പറായ 1 എൻഡ് ചെയ്യുന്ന വിധം എഴുതി എന്ത് ചെയ്യുക ചേച്ചി? 1 പേജ് അതും 1 പേജ് എഴുതണം. എഴുതുമ്പോഴേക്കും നിങ്ങൾക്കത് ബൈ ഹാർട്ട് ചെയ്ത് പറഞ്ഞെഴുതണം. എല്ലാവരും എഴുതുമ്പോൾ പറഞ്ഞെഴുതണം. അപ്പോൾ പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അത് പറയുന്ന വീഡിയോ കൂടി ചേച്ചിക്ക് കേൾപ്പിച്ചു തരണം. അപ്പം എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുക. നമസ്തേ. Let's sing the countdown song from 10 to 1. Counting backwards by 1 is so much fun. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 10, 9, 8, 7, 6, 5, 4.